നിങ്ങളുടെ ഇഷ്ടപരമ്പര മനസ്സിനക്കരെ മുഴുവൻ എപ്പിസോഡുകളും എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ സൗജന്യമായി കാണൂ. നീയാണ് എന്നെ വീണ്ടും ഈ വീട്ടിൽ തളച്ചിട്ട്. എനിക്കും അത് തന്നെയാ തിരിച്ചു പറയാനുള്ളത്. നിന്നെ ഓർത്ത് മാത്രം ഇവിടെ നിറങ്ങാൻ തീരുമാനിച്ച ഞാൻ ഈ വീട്ടിൽ തന്നെ നിൽക്കേണ്ടി വന്നത്. എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല അഞ്ജലി, എന്തോ ശ്വാസം മുട്ടുന്ന പോലെ തോന്നുക. അതൊക്കെ കുറച്ച് ദിവസേ കാണൂ അഭി. നീ ഈ വീട്ടിൽ തന്നെ നിൽക്കേണ്ടവനാ, അതിനുള്ള എല്ലാ അവകാശവും നിനക്കുണ്ട്. അത് ആരുടെയെങ്കിലും വാക്കാൽ പറഞ്ഞല്ല, രേഖാമൂലം എഴുതി വെച്ചതാ. നിനക്കൊരു അച്ഛനും അമ്മയും ഉണ്ട്. അവരെ നീ കണ്ടിട്ടുണ്ടോ? അവരെവിടെയാണെന്ന് നിനക്കറിയോ? അതെനിക്കറിയില്ല. വെറുതെ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണല്ലേ. അല്ല അബേ, ഉണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. എന്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നലുണ്ടായാ അത് സത്യമായിരിക്കും. അബേ, ഇപ്പൊ ചെയ്യേണ്ടത് സാവകാശം അച്ഛനും അമ്മയും ആരാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാ. അല്ലാതെ എല്ലാം വിട്ട് ഇവിടെ നിന്ന് പോവുകയല്ല വേണ്ടത്. ദേ, നിന്നെ ദത്തെടുത്താണെന്ന് പറഞ്ഞിട്ടും ഇവിടെ ആർക്കും അബിയോടുള്ള സ്നേഹം കുറഞ്ഞിട്ടില്ല, കൂടിയിട്ടേ ഉള്ളൂ. എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്നേഹം എല്ലാവരുടെ ഔദാര്യമാ, അതെനിക്ക് വേണ്ട. ശരി, നിനക്കറിയേണ്ടത് അച്ഛനും അമ്മയും ആരാണെന്നല്ലേ. അതറിയണമെങ്കിൽ നീ ഈ വീട്ടിൽ നിൽക്കണം, അതിനുവേണ്ടി ശ്രമിക്കണം. ഞാൻ നിന്റെ ഒപ്പം ഉണ്ടാവും. ആദ്യം നീ നിന്റെ മനസ്സിലുള്ള അന്യതാബോധം മാറ്റണം. എന്നിട്ട് ഈ കുടുംബത്തിൽ എല്ലാത്തിനും ആരെക്കാളും അവകാശവും അധികാരവും ഉള്ളവനാണെന്ന് മനസ്സിനെ പഠിപ്പിക്കണം. ഒരു പ്രതിസന്ധിക്ക് മുന്നിലും തോറ്റുകൊടുക്കില്ല എന്ന് നീ എപ്പോ ഉറച്ച തീരുമാനം എടുക്കുന്നു അപ്പം മുതൽ. ഇങ്ങനെ നിന്നെ ഒരിക്കലും തനിച്ചാക്കാതെ ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവും. നീ വാ.